സബ്മിഷൻ പ്രതിപക്ഷ നേതാവ്. സർ, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ തൻ്റെ ബയോഡാറ്റയിൽ വ്യാജ വിവരങ്ങൾ നൽകി സെർച്ച് കമ്മിറ്റിയെ കബളിപ്പിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. 23/12/2017 വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി യോഗം ചേർന്നു. ഒരേ ഒരു യോഗമാണ് നടത്തിയത് ആകെ. ആ ഒരു യോഗത്തിൽ വെച്ച് അന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയാണ് വൈസ് ചാൻസലാകാൻ വേണ്ടി. അദ്ദേഹം 20 പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ അദ്ദേഹം വിസിറ്റിംഗ് സയൻറ്റിസ്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. സർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡേവിസ് USA അദ്ദേഹം അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ വിവരം, ദേർ ആർ നോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡേവിസ് ഫാക്കൽറ്റി ലിസ്റ്റഡ് ഓൺ ദ പേജ്. അങ്ങനെ ഒരു ഫാക്കൽറ്റി ഇല്ല. വി കാൻ്റ് ഫൈൻഡ് എനി വൺ നോസ് ഡോക്ടർ ചന്ദ്രബാബു, ഇദ്ദേഹത്തെ അറിയാവുന്ന ഒരാളെ പോലും യൂണിവേഴ്സിറ്റിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. സർ, നോർത്ത് കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വിസിറ്റിംഗ് സയൻറ്റിസ്റ്റാന്ന് പറയുന്നു. വി ഡു നോട്ട് ഹാവ് എനി റെക്കോർഡ് ഓഫ് ഡോക്ടർ ചന്ദ്രബാബു വർക്കിംഗ് അറ്റ് NC സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കോർഡും യൂണിവേഴ്സിറ്റിയിലില്ല. സർ, അദ്ദേഹം വിസിറ്റിംഗ് സയൻറ്റിസ്റ്റാണ്. ബയോ എനർജി ലോറൻസ് ബർക്ക്ലി നാഷണൽ ലാബോറട്ടറി പറയുന്നു, LBNL ഡസ് നോട്ട് ഹാവ് എനി റെക്കോർഡ് ഓഫ് ചന്ദ്രബാബു രംഗനാഥൻ ബീയിങ് അഫിലിയേറ്റഡ് അറ്റ് LBNL നൗ ഓർ ഇൻ ദ പാസ്റ്റ്. സർ, വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒക്കെയുള്ള വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പല ക്ലെയിമും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ്. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻ്റ് അദ്ദേഹം പ്രോജക്റ്റ് ചെയ്തു എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിരിക്കുന്ന വിവരം ഈ പ്രോജക്റ്റുകളൊന്നും ചെയ്തത് അദ്ദേഹം അല്ല എന്നുള്ളതാണ്. മുഴുവൻ പ്രോജക്റ്റുകൾ വേറെ ആളുകൾ ചെയ്തതാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൽ അദ്ദേഹം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ക്ലെയിമുണ്ട്. നാഷണൽ റിമോട്ട് ഏജൻസി അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹം ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും പറയുന്നത് ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ബാംഗ്ലൂരിൽ അദ്ദേഹം ഒരു പ്രോജക്റ്റ് ചെയ്തതായി പറയുന്നു. ദീസ് പ്രോജക്ട്സ് ആർ നോട്ട് റിലേറ്റഡ് ടു ഡോക്ടർ ചന്ദ്രബാബു ഓർ ഹിസ് ലാബോറട്ടറി എന്നാണ് പറയുന്നത്. ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നാഷണൽ റിസർച്ച് സെൻ്റർ ആന്ധ്രാപ്രദേശ്, അവർക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം സെർച്ച് കമ്മിറ്റിയുടെ മുൻപാകെ വെച്ച 20 പ്രധാനപ്പെട്ട, ലോകത്തിലെ പ്രധാനപ്പെട്ട 20 സ്ഥാപനങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം റിസർച്ച് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പ്രോജക്റ്റ് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം വഴി പ്രോജക്റ്റ് കിട്ടിയിരുന്നു എന്നുള്ള എല്ലാ ക്ലെയിമും എല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം 5 പ്രധാനപ്പെട്ട പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും തെറ്റാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർ, 473 ഓഫ് ദ UGC റെഗുലേഷൻസ് 2006 ഹാസ് പ്രിസ്ക്രൈബ്ഡ് ദ ഫോളോയിങ് ഫോർ ദ സെലക്ഷൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ വൈസ് ചാൻസലർ. ഒരു വൈസ് ചാൻസലർക്ക് വേണ്ട പ്രാഥമികമായ കാര്യം, പേഴ്സൺസ് ഓഫ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസ്, ഇൻറ്റഗ്രിറ്റി, മോറൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെൻറ്റ് ആർ ടു ബി അപ്പോയിൻറ്റഡ് ആസ് വൈസ് ചാൻസലേഴ്സ്. സർ, ഒരു 25 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സർ, 10-25 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലോകത്തിലെ സർവകലാശാലകളുമായും ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തെറ്റായ വിവരം ഒരു സെർച്ച് കമ്മിറ്റിക്ക് കൊടുക്കുകയും ആ സെർച്ച് കമ്മിറ്റി അത് പരിശോധിക്കാതെ ഇദ്ദേഹത്തെ വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. ഗവർണറുടെ ചോദിച്ച ഉത്തരത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നതും തെറ്റായ വിവരങ്ങളാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനു മുമ്പ് MG യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ AV ജോർജുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ ഹൈക്കോടതി വളരെ ഗൗരവത്തോടു കൂടി, അതായത് നിയമന അധികാരികയെ കബളിപ്പിച്ചുകൊണ്ട്, തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം നിയമനങ്ങൾ നേടിയാൽ ആ നിയമനങ്ങൾ റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സുപ്രധാനമായ വിധി കേരള ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. സർ, ആ വിധിയുടെ കൂടെ പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾക്കിടെ ഒരു വലിയ സ്ഥാപനത്തിൽ നേതൃത്വ പദവിയിലിരിക്കുന്ന ഒരാൾ ഇതുപോലെ കേരളത്തിലെ ഒരു സെർച്ച് കമ്മിറ്റിയെയും സർവകലാശാലയെയും വിദ്യാർത്ഥികളെയും എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി വൈസ് ചാൻസലറായ ആൾക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിനായി സമർപ്പിച്ച ബയോഡാറ്റയിൽ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ചന്ദ്രബാബു തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചാണ് നിയമനം നേടിയതെന്ന് തൃശൂർ സ്വദേശി ശ്രീ സത്യശീലൻ VS എന്നയാൾ കൃഷി വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മേപ്പടി പരാതിയിൽ സർക്കാർ കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ബയോഡാറ്റയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും പ്രവർത്തന പരിചയവും കാർഷിക സർവകലാശാലയിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ ഗൗരവതരമായി തന്നെ പരിശോധിക്കുന്നതും അടിയന്തരമായ തുടർ നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്.